തീവ്ര ഹിന്ദുത്വവാദിയും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവുമായ സ്വാതി ഇർദംബരയുടെ പരിപാടി റദ്ദാക്കി ന്യൂജേഴ്സിയിലെ ഒരു പള്ളി. പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഈ സംഘടനയുടെ പരിപാടി റദ്ദാക്കിയത് എന്ന് ചർച്ച അറിയിച്ചിരിക്കുകയാണ്. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ ഒരാളാണ് സ്വാതി ഇർദംബര. ഇതൊന്നും അറിയാതെയായിരുന്നു ഇവർ ഒരു സന്യാസിയാണെന്ന രീതിയിൽ ന്യൂജേഴ്സിയിലെ ഒരു പള്ളി ഇവരെ അങ്ങോട്ട് പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചത്. പക്ഷെ ഇവരാണ് മുഖ്യ അതിഥി എന്നറിഞ്ഞതോടെ ഇവരുടെ പൂർവ്വകാല ചരിത്രം അറിയാവുന്ന അവിടെയുള്ള ഇന്ത്യൻ വംശജർ ചർച്ചിനെ ശരിയായ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇവരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തി രംഗത്ത് വരികയുമായിരുന്നു. ഇന്ത്യയിൽ ഉടനീളം കലാപങ്ങൾക്ക് വഴിയൊരുക്കിയ സംഭവം കൂടിയായിരുന്നു ബാബറി മസ്ജിദ് കേസ്. ഈ കേസിൽ വരെ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയെ ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് അവിടുത്തെ ഇന്ത്യൻ സമൂഹം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവരെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയത്. ബാബറി മസ്ജിദ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഇവരെ 2020 ലക്നൌവിലെ കേന്ദ്ര അന്വേഷണ ഏജൻസി കേസുകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. സദ്യയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ത്രീകളുടെ ശാഖയ്ക്ക് നേതൃത്വം നൽകിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിലൂടെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് സ്വാതി ഇർദംബര. അടുത്തിടെ ഹിന്ദു ദമ്പതിമാരോട് 4 കുട്ടികളെ പ്രസവിക്കണമെന്നും അതിൽ രണ്ടുപേരെ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കുന്നതിലേക്ക് സംഭാവന ചെയ്യണമെന്നുമുള്ള സ്വാതിയുടെ പരാമർശം വളരെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ന്യൂജേഴ്സിയിലെ റിഡ്ജ്വുഡ്ജിലെ ഓൾഡ് പാരഡൈസ് റിഫോർസ് ചർച്ചിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടായിരുന്നു സ്വാതിയെ ക്ഷണിച്ചത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ പരിപാടി റദ്ദാക്കണമെന്നും അതിഥിയുടെ പശ്ചാത്തലം അന്വേഷിക്കാതെ ക്ഷണിക്കരുതെന്നും ആവശ്യപ്പെട്ട് 1000-ൽ അധികം മെയിലുകളും നിരവധി ഫോൺ കോളുകളും ലഭിച്ചതായി ചർച്ച് മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കുകയായിരുന്നു. സ്വാതിയുടെ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്നും ഇതിനാലാണ് ക്ഷണിച്ചതെന്നും ചർച്ച് പ്രതിനിധി റോബർട്ട് മില്ലർ പറഞ്ഞു. തങ്ങൾ നടത്താനിരുന്ന പരിപാടി സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പങ്കുവയ്ക്കാനുള്ളതാണെന്നും ഇതിനെ ഒരിക്കലും ചേർന്ന അതിഥിയല്ല സ്വാതിയെന്ന് തിരിച്ചറിഞ്ഞുവെന്നും ചർച്ച് കമ്മിറ്റി വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിലും ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സും സ്വാതിയുടെ പരിപാടി റദ്ദാക്കണമെന്ന് ചർച്ച് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ സമാധാനവും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികൾക്ക് ന്യൂജേഴ്സി അവസരം നൽകാൻ പാടില്ലായിരുന്നുവെന്നും ഒപ്പം പരിപാടി റദ്ദാക്കിയ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിൽ ട്വിറ്ററിൽ കുറിച്ചു. 1995 മദർ തെരേസയെ അപകീർത്തിപ്പെടുത്തിയതിന് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി IAMC ചൂണ്ടിക്കാണിച്ചു. മദർ തെരേസയെ മാന്ത്രിക എന്നായിരുന്നു സ്വാതി പരാമർശിച്ചത്. ഇത് പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ തർക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ന്യൂജേഴ്സിയിലെ പരിപാടിയിലേക്ക് പള്ളി അധികൃതർ ക്ഷണിച്ചത്. പള്ളി അധികൃതരുടെ തീരുമാനത്തെ നമുക്ക് കുറ്റം പറയുവാൻ വേണ്ടി കഴിയില്ല. കാരണം അവർ ഒരുപക്ഷെ ഇവരുടെ പശ്ചാത്തലം അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇവരൊരു സന്യാസിനിയാണ് എന്ന് വിചാരിച്ചായിരിക്കാം ഈ പള്ളി അധികൃതർ ഇവരെ പരിപാടിക്ക് വിളിച്ചത്. പക്ഷേ മദർ തെരേസയെ വരെ വളരെ വലിയ രീതിയിൽ, നിന്ദ്യമായ രീതിയിൽ ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. ആ മദർ തെരേസ അവരെ നിന്ദ്യമായ രീതിയിൽ അപമാനിച്ചവർ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് ആ പള്ളിയുടെ ക്ഷണം സ്വീകരിച്ചത് എന്നതാണ് മനസ്സിലാവാത്തത്. ഒന്നുറപ്പാണ് ഇവരുടെ ഈ വർഗീയ അജണ്ട ഇവിടെ അധികാരം നേടുന്നതിനും നിലനിർത്തുന്നതിനും ഈ രാജ്യത്തെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റുന്നതിനും വേണ്ടി തന്നെയാണ്. അമേരിക്കയിൽ പോയാൽ ഇവർ സായിപ്പന്മാരുടെയൊക്കെ പുറകെ നടക്കും, അവരുടെ പരിപാടിയിലും പങ്കെടുക്കും. അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ലതാനും.